നമസ്കാരം. സ്ത്രീരോഗ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെനോറാജിയ അഥവാ അമിതമായിട്ടുള്ള ആർത്തവ രക്തസ്രാവത്തിനെ കുറിച്ചാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് സ്ത്രീകളിൽ മിക്കവാറും എനപ്പോസൽ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇന്ന് അനുഭവിക്കുന്ന സർവ്വസാധാരണമായിരിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുള്ള രക്തസ്രാവം അഥവാ മെനോറാജിയ. ഇന്ന് ഭാരതത്തിലെ സ്ത്രീരോഗം മൂലം ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നവരിൽ ഒരു 20 മുതൽ 25% പേരും അമിതമായിട്ടുള്ള രക്തസ്രാവം കൊണ്ടാണ് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവരിൽ തന്നെ 25 മുതൽ 50% പേരിലും ഗർഭാശയം നീക്കം ചെയ്യേണ്ടതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് ആയുർവേദത്തിൽ വിശദമായിട്ടുള്ള വിവരണങ്ങളും ചികിത്സകളും നിർദ്ദേശിക്കുന്നുണ്ട്. രക്തപ്രതരം അല്ലെങ്കിൽ അസൃഗ്ധരം എന്ന പേരിലാണ് ആയുർവേദത്തിൽ ഈ ഒരു അവസ്ഥ അറിയപ്പെടുന്നത്. ആർത്തവകാലങ്ങളിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവം, ആർത്തവം നിലയ്ക്കാത്തൊരവസ്ഥ, മാസത്തിൽ 1-2 അല്ലെങ്കിൽ അതിലധികമോ തവണ ആർത്തവം ഉണ്ടാവുക, ഇതൊക്കെ അസൃഗ്ധരമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന രക്തക്കുറവ് മൂലം സ്ത്രീകൾക്ക് വിളർച്ച സംഭവിക്കുന്നു. കൂടാതെ കൈകാല കഴപ്പ്, ക്ഷീണം, ദേഹം വേദന, അരക്കെട്ടിനും തുടകൾക്കുമൊക്കെ ശക്തിയായിട്ടുള്ള വേദന, ചിലർക്ക് ഉൾപ്പനി പോലെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. കാരണങ്ങൾ നോക്കിയാൽ തെറ്റായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ തന്നെയാണെന്നാണ് ആയുർവേദം പറയുന്നത്. ഇന്ന് നമുക്കറിയാം, പൊതുവെ ആളുകൾ മധുരരസം കുറവ് ഉപയോഗിക്കുന്നവരും എരിവ്, പുളി, ഉപ്പ് തുടങ്ങിയ രസങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരുമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുപോലെ തന്നെ നെയ്യ്, പാല് തുടങ്ങിയ സ്നിഗ്ധദ്രവ്യങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ഒരു ശീലവും നമുക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് പലർക്കും ഈ നെയ്യിൻ്റെയും പാലിൻ്റെയൊക്കെ മണം പോലും പിടിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മണ്ണം വയ്ക്കുകയോ കൊളസ്ട്രോൾ കൂടുകയോ തുടങ്ങിയ ആശങ്കകൾ വേറെ. തൈര്, മത്സ്യമാംസങ്ങൾ, അച്ചാറുകൾ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, ഇതൊക്കെ നിത്യം ഉപയോഗിക്കുന്ന ശരീരത്തിന് ദോഷമാണ്. ശരിക്കും സ്നിഗ്ധദ്രവ്യങ്ങളും മധുരരസവും ഒക്കെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. രൂക്ഷദ്രവ്യങ്ങളുടെയും എരിവ്, പുളി, ഉപ്പ് തുടങ്ങിയ രസങ്ങളുടെയും സ്ഥിരമായിട്ടും അമിതമായിട്ടുമുള്ള ഉപയോഗം രക്തത്തിൻ്റെ ഉഷ്ണരൂക്ഷ സ്വഭാവങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഘടനയിൽ, സ്വാഭാവികമായിട്ടുള്ള ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യും. ഇത് കാലക്രമത്തിൽ രക്തസ്രാവത്തിന് കാരണമായേക്കാവുന്ന പല പ്രശ്നങ്ങളിലേക്കും നയിക്കും. അതുകൊണ്ട് അങ്ങനെ ശീലമുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക എല്ലാവരും. ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് ഇത്തരം ശീലങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് തിരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ കടമയാണത്. പെൺകുട്ടികളിലുള്ള അമ്മമാർ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. രക്തം പോകുന്ന അവസ്ഥയിൽ ശീതവും സ്നിഗ്ധവുമായിട്ടുള്ള പ്രയോഗങ്ങളാണ് വേണ്ടത്. രക്തം പോകുന്ന അവസ്ഥകൾക്കെല്ലാം ആയുർവേദത്തിൽ ചികിത്സയിൽ സമാനതകളുണ്ട്. രക്താർശസ്, രക്താതിസാരം, രക്തപിത്തം, ചില ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, രക്തപ്രതരം, മെനോറാജിയ, ഇവയിലൊക്കെ സമാനമായിട്ട് ചികിത്സിക്കാനാണ് പറയുന്നത്. ഒരു കൂട്ടം മരുന്നുകളും അതിനുവേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആടലോടകം, ശതാവരി, നിലപ്പന, ചന്ദനം, രാമച്ചം, അതുപോലെ തന്നെ നന്നാരി, അശോകം, കൊടകപ്പാല, കറുക തുടങ്ങി കൈപ്പുരസമുള്ളതും ശീതവീര്യമുള്ളതുമായിട്ടുള്ള മരുന്നുകളടങ്ങുന്ന കഷായങ്ങൾ, അരിഷ്ടങ്ങൾ, ലേഹ്യങ്ങൾ, നെയ്യുകളൊക്കെ ഇത്തരം അവസ്ഥകളിൽ വളരെയധികം ഫലം ചെയ്യാറുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം ആടലോടകം തന്നെയാണ്. ആടലോടകത്തിൻ്റെ ഉപയോഗം ഇത്തരം അവസ്ഥകളിൽ വളരെയധികം ഗുണം ചെയ്യാറുണ്ട്. ഈ ഔഷധം ഭൂമിയിലുള്ളിടത്തോളം സ്ത്രീകൾക്ക് രക്തം പോക്ക് മൂലം അപായം ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വേദങ്ങളിലുണ്ട് എന്നുള്ളത് ഗുരുനാഥനൊക്കെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചികിത്സയിൽ പല അനുഭവങ്ങളും അത്തരത്തിലുണ്ടായിട്ടുമുണ്ട്. ആടലോടകം മാത്രം കഴിക്കുക എന്നുള്ളതല്ല, ഒരു വൈദ്യനിർദ്ദേശപ്രകാരം വേണ്ട ചികിത്സ ചെയ്താൽ നല്ല ഫലം ഈ അവസ്ഥയിൽ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആടലോടകം എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അതറിയാതെ പോരുത് എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ അതിനായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ വിശദമായിട്ട് അതിനെ മെനോറാജിയ എന്നാണ് മോഡേൺ മെഡിസിൻ ഈ അവസ്ഥ അറിയപ്പെടുന്നത്. സ്ത്രീകൾക്ക് പല പ്രായത്തിലും പല കാരണങ്ങൾ മൂലവും ഇതുണ്ടാവാം. ഹോർമോണൽ ഇംബാലൻസ്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ PCOD, അണ്ടാശയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരം രോഗങ്ങൾ, ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, പോളിപ്പ്, ഗർഭാശയത്തിൽ ഇൻസേർട്ട് ചെയ്യുന്ന തരം ഗർഭനിരോധന മാർഗങ്ങൾ, ഗർഭിണികളിൽ ഗർഭം അലസുന്ന അവസ്ഥയിൽ, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഗർഭാശയ ക്യാൻസർ മൂലം, ചില ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് മൂലം രക്തം കട്ട പിടിക്കാതെ വരുമ്പോൾ, ചില മരുന്നുകളുടെ ഉപയോഗം കൊണ്ട്, കിഡ്നി, ലിവർ ഇവയെ ബാധിക്കുന്ന ചില രോഗാവസ്ഥകളിലൊക്കെ ഇത്തരത്തിലുള്ള അമിത രക്തസ്രാവം കാണാറുണ്ട്. ആയുർവേദത്തിൽ തികച്ചും അവസ്ഥാനുസൃതമായിട്ടാണ് ഇത്തരം അവസ്ഥകളിൽ ചികിത്സ നിശ്ചയിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങൾ കൊണ്ട് പല കേസുകളിലും ഗർഭാശയം നീക്കം ചെയ്യേണ്ടാത്ത ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇത്രയും നേരത്തെ ചികിത്സ തേടണം എന്നുള്ളതാണ് പ്രധാനം.
കൂടാതെ വൈദ്യനിർദ്ദേശം അതേപോലെ അനുസരിക്കാൻ തയ്യാറാവുകയും വേണം. സർജിക്കൽ പ്രൊസീജിയേഴ്സിന് മുതിരുന്നതിന് മുമ്പ് ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.